ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഗംഗയെ ശരിക്കും നകുലിന് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം. പിന്നെ രജനീഷിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രജനീഷ്. അതൊക്കെ കൊള്ളാം എന്ന് അനുമോദിക്കാനേ എനിക്ക് പറ്റും. വരുവാനില്ല ആരും ഈ വിജനമാം ഈ വഴി എന്നുള്ള ആ ശകലം ഇങ്ങനെ മനസ്സിനകത്ത് ആലോചിക്കുന്നുണ്ട്. അത് സാറിന്റെയാണ് ആ കവിതയും. രജനീഷ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ തോന്നി. ഇത്രയും കാലം ആളുകളുടെ മുമ്പില് നിൽക്കത്തക്കവണ്ണം, ഏതാണ്ട് കൗതുകപ്പെടുത്തത്തക്കവണ്ണം അതിനെ നിർത്തിയത് അതിന്റെ ദൃശ്യ വശങ്ങളൊക്കെ ആവിഷ്കരിച്ചവരാണ്. ഇത് കേൾക്കുന്നവർ വിചാരിക്കുക, ഇയാളെ ഇത് എഴുതിയെന്ന് പറയുന്നത് ഇങ്ങനെ ഇഷ്ടം പോലെ 3-3.5 കൊല്ലം കൊടുത്തില്ലേ എഴുതാൻ, ഇനിയും പിന്നെ ഇതിന്റെ പുറത്ത് കയറി കിടന്ന് ഇയാൾ എന്തോന്നായി പറയുന്നത്, മനസ്സിലല്ലേ. സുരേഷ് ഗോപിയൊക്കെ എത്ര വലിയ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നും ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന തെക്കിനിയും ഒരു അത്തരം അറ്റ്മോസ്ഫിയർ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ സാർ കടന്നുപോയതാണോ? അല്ല, തെക്കിനിയും 16 ഘട്ടമൊക്കെ നമ്മുടെ ഈ എൻ്റെ ഈ ഗ്രാമപ്രദേശത്ത് സുലഭമായിട്ടുള്ളതാണ്. ഇതല്ലേ, ഇതെല്ലാം സാമൂഹ്യ പരിസരത്തു നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. കവിതകൾ രണ്ട് സാറിൻ്റെതാണ്. ഈ കവിത ആകുന്നത് കുത്തിക്കുറിച്ചു, അത്രയേ ഉള്ളൂ. ഇത് അതാണ് എൻ്റെ വാസ്തവം. ജീവിതം വളരെ സരസകോമളം, ആവേശഭരിതം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണല്ലോ എല്ലാവരും, അല്ലാതെ അല്ലേ? എല്ലാവരും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഒരുപോലെ ഇരിക്കുന്ന എൻ്റെ അടുക്ക വന്ന് വീണല്ലോ നിങ്ങൾ എൻ്റെ ഈ മുഷിപ്പൻ സംസാരമൊക്കെ കേൾക്കാം. എഴുത്തുകാരനായ മധു മുട്ടമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ശരിക്കും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന പടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 29 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഈ പടം ഇപ്പോഴും ടി വിയിൽ ഭയങ്കര റേറ്റിംഗ് ഉണ്ടാക്കുന്ന പടമാണ്. നമ്മൾ ഈ പടത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാറിന് എന്താ ഹാപ്പിനെസ് ആണ് തോന്നുന്നത്? അതെ, സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലം അത് ആളുകളുടെ മുമ്പിൽ നിൽക്കത്തക്കവണ്ണം, അവരെ ഏതാണ്ട് കൗതുകപ്പെടുത്തത്തക്കവണ്ണം, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ അവർക്കും ഒക്കെ അത് ഏറ്റുപിടിക്കത്തക്കവണ്ണം അതിനെ നിർത്തിയത് അതിൻ്റെ ദൃശ്യ വശങ്ങളൊക്കെ ആവിഷ്കരിച്ചവരാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് കൊടുക്കാം. അത് സംവിധാനം ചെയ്തവർക്കും. അതെ, ആ സംവിധാനം ചെയ്തു എന്ന് പറയുന്നത് ഡയറക്ടോറിയൽ വർക്ക്. അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഇതേ. അപ്പോൾ വളരെ ആഴത്തിൽ അവർ ഫാസിൽ മാഷ് അത് പഠിക്കുകയും ചെയ്തു പഠിച്ചു. വളരെ ആത്മവിശ്വാസത്തോടു കൂടാണ് അദ്ദേഹം അതിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. അതിൻ്റെ ഒരു പിന്നെ എന്താണ്, ഒരു സംശയമില്ലായ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കും. ഫാസിലിന്റെ കൂടെ സാറേ അതിനകത്ത് 4 പേരുണ്ടായിരുന്നു. സിബി മലയിൽ പ്രിയദർശൻ, സിദ്ദിഖ് ലാല് ഒക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തത്. അവരെല്ലാവരും ശരിക്കും ഇതിനെ കൺസീവ് ചെയ്തത് ഭയങ്കര രസമായിട്ടാണ്. ഓരോരും അവരവരുടെ പാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ സാറിൻ്റെ അഭിപ്രായം? അതെ അതെ അതെ, അവരെല്ലാം പ്രതിഭാശാലികളല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സും ഏതാണ്ട് സുഹൃത്ത് സ്വഭാവത്തിലുള്ള ജൂനിയേഴ്സാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേവ് ലെങ്ത് ഒക്കെ അവർക്ക് എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ട് അതെല്ലാം ഒരു ഇത്രയും പേരാണെങ്കിലും ഒറ്റയാൾപ്പെട്ട ആളും പോലാണ് അവർ നീങ്ങിയത് അല്ലേ. അതെ. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ സൽഫലങ്ങളാണ് ഈ ഇപ്പോൾ രജനീഷ് ചോദിച്ച ഈ ചോദ്യത്തിന് ആധാരമായിട്ടിരിക്കുന്നത്. അതിപ്പോഴും 29 വർഷം അത് നിന്നു. അതിൽ പിന്നെ എല്ലാവരെയും കൂട്ടാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനകത്ത് ഈ കോമഡി രംഗങ്ങൾ ഒരുപാടുണ്ട്. ആ കോമഡി രംഗങ്ങൾ സാറിനോടൊപ്പം ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ മനസ്സിലായത് ദാർശനികമായി സംസാരിക്കുന്ന കാര്യങ്ങളെയൊക്കെ കുറച്ച് ഇങ്ങനെ കാണുന്ന ഒരാൾ അയ്യോ ഈ ഇവിടെ നിന്നാണോ ഇത്രയും വലിയ കോമഡിയൊക്കെ വന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡായി സാർ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം ഒരുപക്ഷെ കാണുന്നവരൊക്കെ. അല്ല, അവിടെ ഒന്നും ഒരു കർത്തൃത്വം എന്ന് പറയാനൊക്കത്തില്ല. ഈ ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അത്
ഈ സിനിമ കണ്ടെടുക്കുന്നവർ തന്നെ ആണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രചയിതാക്കൾ അല്ലേ? ശരിക്കും പിന്നെ അതൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ട്. അതെ, തീർച്ചയായിട്ടും. കണ്ടെടുക്കുന്നവർക്ക് ആണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് രസിച്ചിട്ടുണ്ടെങ്കിൽ ആ രസത്തിന് കാരണമായ ആ ടൂൾസ് കണ്ടെത്തി അതിനെ വ്യാഖ്യാനിച്ച് രസിച്ചവരാണവർ. അപ്പോൾ ആ രസത്തിൻ്റെ എല്ലാം അവകാശികൾ അവർ തന്നെ. ഇപ്പോഴും ഈ ഫേസ്ബുക്കിൽ മണിച്ചിത്ര താഴിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പേജസ് ഉണ്ട്. ഇപ്പോഴും അതിനകത്ത് വ്യാഖ്യാനങ്ങളും ഒരുപാട് ആസ്വാദന കുറിപ്പുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാട്ടിനെ കുറിച്ചായിക്കോട്ടെ, പാട്ട് എഴുതിയവരെ കുറിച്ചായിക്കോട്ടെ, അതിൻ്റെ തമിഴിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, ഇങ്ങനെ എന്നും ഇത് ലൈവാണ്, ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ സാറ് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഭയങ്കര സൃഷ്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് തോന്നിയിട്ടില്ല? അതെ 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 അതെ. അവർ പിന്നെ എനിക്കൊരു ഇതുള്ളതെന്ന് പറയുന്നത്, അവർ സത്യത്തിൽ ഇത് ഒരു സിനിമയുടെ ഇത്രയൊക്കെ സമയം അവർ ഇതിന് ചിലവഴിക്കുന്നല്ലോ, അങ്ങനെ ചിലവഴിക്കുന്നതൊരു നഷ്ടമില്ലയോ? കാരണം അവരുടെ ഈ പ്രസരിപ്പും ഈ പറഞ്ഞ വ്യാഖ്യാന പാഠവും ഒക്കെ കുറേ കൂടെ ഉയർന്ന തലത്തിലോട്ടൊക്കെ പോയിരുന്നെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയേനെ. അത് കൂടുതൽ അല്ല, ഇതിപ്പോൾ അതിൻ്റെ പുറയിൽ ഇവർ പിന്നെ വ്യാഖ്യാനങ്ങളുമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അവരുടെ ഈ പ്രതിഭ കുറേ കൂടെ ഉയർന്ന കാര്യങ്ങളിലോട്ട് വ്യാപരിക്കാനിട വരട്ടെ. അതിൽ കുഞ്ഞു കുഞ്ഞു സിനിമകൾ തന്നെ സംഭവിക്കുന്നുണ്ട്. സത്യത്തിൽ പല ഡയമെൻഷനിലും അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സൃഷ്ടിയാണത്. അങ്ങനെയാണ് സൃഷ്ടി എപ്പോഴും വേണ്ടതും, കലയ്ക്ക് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് കാലാധിപത്യമാവുക. അത്തരത്തിൽ കാലാധിപത്യമായി പോകുമ്പോൾ ചെറിയ ചെറിയ സിനിമകളാണ് ഇവർ ശരിക്കും കുറിക്കാൻ ശ്രമിക്കുന്നത്. അത് സാറ് കണ്ട പല ഡയമെൻഷനിലുള്ള കാര്യങ്ങളും ചിലപ്പോൾ അത് കാണാതെയും പോയിട്ടുണ്ടാവാം, പക്ഷെ അവരും ചിലതൊക്കെ കാണുമ്പോൾ അത് ഒരു നമ്മുടെ ഒരു സൃഷ്ടിയുടെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വായനയായിട്ട് അത് തന്നെ ഈ പിന്നെ ഇത് വ്യാഖ്യാനിക്കുക, അത് അത് അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഈ ആസ്വാദകരാണ് അറിയുന്നവർ, ഇത് എഴുതിയവരോ കുറിച്ച് വെച്ചവരോ ഒന്നുമല്ല, ആസ്വാദകരാണ്. ആനുകാലികമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പുതിയ പുതിയ അർത്ഥതലങ്ങൾ അതിന് കണ്ടെത്തിപ്പോകുന്നു. അവരെ ശല്യം ചെയ്യാതിരിക്കുക അല്ലേ? അവരെ ഏതെങ്കിലും തരത്തിൽ കയറി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകാതിരിക്കുക. അതിന് അവർക്ക് വ്യാഖ്യാനിക്കാനും സ്വൈരമായിട്ട് അവർക്ക് കണ്ടെത്താനും, അതേത് എന്തുമായിക്കോട്ടെ, കണ്ടെത്താനുമുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സാഹചര്യം നശിപ്പിക്കാതെ നിലനിർത്തുക, ഇതൊക്കെ അതിനകത്ത് പിന്നെ ബോധപൂർവം അല്ലെങ്കിലും ഉണ്ടായിരിക്കാം. അതോടൊക്കെ കൊണ്ട് അവർക്ക് ഇപ്പം നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ പോകും. ഓക്കെ, അവർ പോകുന്നു, അങ്ങനെ പോകട്ടെ. പിന്നെ പുതിയ പുതിയ വിഷയങ്ങളിലോട്ട് അവർ പോട്ടെ. ഈ കുറേ പേർക്ക് ഈ വ്യാഖ്യാന പാഠം എന്ന് പറയുന്നത് വലിയ സാധ്യതകൾ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് മാത്രം ഒതുങ്ങാതെ എന്താ കുറേ കൂടെ വലിയ വലിയ തലങ്ങളിലോട്ട് പോകട്ടെ എന്നാണ്. അതൊക്കെ കാണുമ്പോൾ ഇവരുടെ ഈ ചുണയും പൊണ്ണകാര്യമൊക്കെ കാണുമ്പോൾ, അവരിതിനകത്ത് കാണിക്കുന്ന ആ ഒരു ആവേശം കാണുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോകും. ഇപ്പോൾ ഗംഗ നാഗവല്ലിയായി മാറുന്നു. അപ്പം ഈ ഗംഗയെ സൃഷ്ടിക്കുന്ന സമയത്ത് ഗംഗയാണ് സെൻട്രൽ ക്യാരക്ടർ, ഗംഗയിൽ നിന്നായിരിക്കണം സർ എഴുതി തുടങ്ങി, അല്ലെങ്കിൽ ഗംഗയിൽ തന്നെ അവസാനിക്കുകയാണ് സിനിമ. ഈ ഗംഗയെ എഴുതുന്ന സമയത്ത് ഈ കഥയല്ലാത്ത രൂപത്തിൽ ശരിക്കും ഇത് സിനിമയായി വരുമ്പോൾ ഇത്രയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ലല്ലോ. സാറിന് ഈ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ സർ എന്താ ചിന്തിക്കുക? ഓ, ഇവരിതും കണ്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ എന്നൊക്കെയാണോ? എങ്ങനെയാണ് സാർ അതിനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ സാറിൻ്റെ പ്രതികരണം എന്താണ്, മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഇല്ല, അതിന് അതൊക്കെ തന്നെ ഈ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അതൊക്കെ നമ്മളവിടെ ഇതെല്ലാം ബോധപൂർവം സ്വരുക്കൂട്ടി വെച്ചു എന്നൊന്നും പറയുന്നില്ല, അർത്ഥമില്ല. അവരെ ശല്യം ചെയ്യാത്ത വിധത്തിൽ എന്തൊക്കെയോ ഗ്യാപ്പുകൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് വീണിരിക്കുക. ഇപ്പോൾ സാറ് ഇപ്പോൾ പറയുന്നതിൽ സാർ ഇപ്പോൾ ഇതിനകത്തൊരു ഭാഗവാക്കായത് എങ്ങനെയാണെന്ന് പോലും പറയാൻ സാറ് ഒരു പക്ഷേ കർത്തൃത്വം, ഇല്ലെങ്കിൽ അത് എഴുതിയത് സാറാണെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാറ് പറയാൻ ശ്രമിക്കുക. അല്ല, അത് സാമൂഹ്യബോധത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യബോധത്തിൽ നിന്നാണ്, അല്ലാതെ ഒന്നുമല്ല. അത് തന്നെയല്ല, ഇവിടിപ്പോൾ ഈ കഥ പറയാനുള്ളതാണ്, സിനിമ കാണാനുള്ളതാണ്. അപ്പോൾ കണ്ടിട്ട് പോയി കണ്ടോർ പോയി വീട്ടിൽ ചെന്നിരുന്ന് പറയുന്നതാണ് കഥ. അപ്പോൾ അവരെ അങ്ങനെ കഥ പല രീതിയിൽ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. കോർഡിനേഷനെ സാർ എന്താ വിളിക്കാൻ ശ്രമിക്കുക? അല്ല, അതെല്ലാം ദൃശ്യ തലങ്ങൾ പിന്നെ സംയോജിപ്പിച്ചെടുത്തവരുടെ വൈഭവമാണ്.
നമ്മൾ പറഞ്ഞ നമ്മൾ ഇവിടെ കുറിച്ച് വെച്ച പുളുവോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാധയും ബാക്കിയുള്ള കാര്യങ്ങളും മന്ത്രവാദവും പിന്നെ സൈക്കാട്രിയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അവർക്ക് അവരുടേതായ അറിവുകളുണ്ട്, അതിനേക്കാളും വലിയ അറിവുകളുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ അവരെല്ലാം അവകാശികളാണ്. അത് അവർ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാനും അവരുടെ അർത്ഥതലങ്ങൾ കണ്ടെത്താനും നിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം അവർക്കുണ്ട്. ഞാനൊരു കൗതുകമുള്ളൊരു വ്യാഖ്യാനം കേട്ടത് ഞാൻ പറയാം. അതായത് നാഗവല്ലി ആകുന്നതിന് മുമ്പ് ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഗംഗയ്ക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഏകാന്തത ഉണ്ടായിരുന്നു. ഈ ഏകാന്തത നകുലനെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഹണിമൂൺ പീരീഡിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ട് പോലും നകുലന് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നകുലന് അവളുടെ ഏകാന്തത മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആ കവിക്ക് ഇവളുടെ ഏകാന്തത മാറ്റാൻ കഴിയുമെന്ന് ഇവൾ സങ്കല്പിക്കുകയും കവിയെ മോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഗംഗയെ ശരിക്കും നകുലന് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം എനിക്ക് രസകരമായി തോന്നി. സാറിനെ അത് കേൾക്കുമ്പോൾ എന്താ എല്ലാം പിന്നെ രജനീഷിൻ്റെ വ്യാഖ്യാനമാണ്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രജനീഷ്. അതൊക്കെ കൊള്ളാം എന്ന് അനുമോദിക്കാനേ എനിക്ക് പറ്റൂ. നമ്മൾ ഒരു എന്തോ ഒന്ന് ഒരു ക്ലൂ കഥ പറഞ്ഞു, അതിൻ്റെ പുറത്ത് അതെല്ലാം ഈ ഇപ്പം ഈ ഇത് കേൾക്കുന്ന ഒരു വിചാരിക്കുകയുടെ ഈ അലൻ്റെ ഇത് എഴുതിയെന്ന് പറയുന്നത് ഇങ്ങനെ ഇഷ്ടം പോലെ മൂന്ന് മൂന്നര കൊല്ലം കൊടുത്തില്ലേ എഴുതാൻ, ഇനിയും പിന്നെ ഇതിൻ്റെ പുറത്ത് കയറി കിടന്ന് ഇയാൾ എന്തോന്നാ ഈ പറയുന്നത് മനസ്സിലല്ലേ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രേക്ഷക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പം രജനീഷ് ചോദിച്ചത്. അപ്പോൾ മറ്റ് ഏത് വ്യാഖ്യാതാക്കളുടെയും കൂട്ടുള്ള സ്വാതന്ത്ര്യം അത് ചോദിക്കാനുണ്ട്. ആ വിശ്വാസം തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ആർക്ക്, രജനീഷിനുണ്ട്. അതിനകത്തൊന്നും ഞാൻ കൈകടത്തുന്നില്ല. അല്ല, അതാണ് സൃഷ്ടി അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുവാചകരുടേതാണെന്നാണ് സാർ വിശ്വസിക്കുന്നത്. അതെ അതെ, ആ പക്ഷാതാവേത്തി നഗവി വ്യാഖ്യാതാവാണ് അറിയുന്നത്. അല്ല സാർ, ഇപ്പോൾ വേറൊരു തരത്തിലാണെങ്കിൽ ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ പങ്ക് പറ്റാൻ പലയിടത്തും സാറിനെ കണ്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഈ ഒരു സൃഷ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ സമൂഹത്തിൽ തന്നെ സാറ് ഇപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിച്ചു പോകുന്നത് അധികം ആരും അറിയരുത്, ഇല്ലെങ്കിൽ അത്തരം ഒരു ലൈം ലൈറ്റിലേക്ക് സാർ വന്നില്ല. അത് ഇത്തരത്തിലുള്ളൊരു സാറിൻ്റെ ഒരു നിലപാട് കൊണ്ടാണോ എന്താണ്? അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ പിന്നെയും കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും കുത്തിക്കുറിച്ചിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ സിനിമാ ശ്രമങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. അത് അത് ഇതിപ്പോൾ എഴുത്ത് എന്ന് പറയുന്ന കാര്യം ഈ ഇതിനൊക്കെ ഒന്നും വലിയ കൂടിയ എഴുത്തൊന്നും ഇവിടെ നടക്കുന്നില്ലെന്നറിയാമല്ലോ. ഈ കൊച്ചു കൊച്ചു എൻ്റെ പിന്നെ കുറിപ്പുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ, അതിനൊന്നും ഒന്നും നടക്കാതിരിക്കുന്നില്ല, അതൊക്കെ നടക്കുന്നുണ്ട്. അല്ല സാറേ, ഇപ്പോൾ ലൈം ലൈറ്റിലേക്ക് ഇപ്പോൾ എഴുതുന്ന ആൾ ആ മണ്ണെന്ന വിളക്കും ആ എഴുത്തുമായിട്ടിരിക്കുക, അല്ലാതെ ഓടി നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പിന്നെ പിന്നെ അതിൻ്റെ അത്തരത്തിലുള്ള അവരെ അവരെ കുറിച്ച് അങ്ങനെ അങ്ങ് അവരെ കാണാനോ കേൾക്കാനോ ഒന്നും അത്ര വലിയ താല്പര്യവും ആളുകൾക്കില്ലെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ താല്പര്യം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാനുള്ള കഥ, അത് കഥയോ അല്ലെങ്കിൽ കാണിക്കാനുള്ള നാടകമോ സംഭവം ഒക്കെ അവർ വേണ്ടവണ്ണം അനുവദിച്ച് വിടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് എന്താണ് ഇയാൾക്ക് വേണ്ടത്? ഇപ്പോൾ അതിൻ്റെ ഈ അതിൽ പങ്കെടുത്തവരിൽ സാർ പരാമർശിക്കേണ്ട രണ്ടു പേരാണ് എം ജി രാധാകൃഷ്ണൻ സാറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ജോൺസൺ മാഷും. അത് ഭയങ്കര അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഇതിനകത്ത് ഇദ്ദേഹം ഫാസിൽ മാഷ് പിന്നെ ഉപയോഗിച്ച കൂട്ടായ്മയിൽ വരുന്ന എല്ലാവരും വലിയ പ്രതിഭാശാലികളാണ്. അപ്പോൾ അവരുടെയൊക്കെ അതായത് സംഗീത സംവിധായകൻ പിന്നെ അതിൻ്റെ ബി ജി എം മറ്റേ ജോൺസൺ മാഷ് പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറ് പിന്നെ ബാക്കി പിന്നെ ഇതിനകത്ത് പങ്കെടുത്ത ഈ നടന്മാർ ഞാൻ പലപ്പോഴും ആലോചിക്കുക സുരേഷ് ഗോപിയൊക്കെ എത്ര വലിയ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നു. ഈ ഇപ്പോൾ അതെല്ലാവരും നല്ല നല്ല രീതിയിൽ അത് ഓരോ മുഹൂർത്തങ്ങളും അത് ചിലപ്പോഴൊക്കെ കാണുമ്പോൾ അത് പിന്നെ അതിനെയൊക്കെ വിസ്മയത്തോടുകൂടെ കാണേണ്ടി വരുന്നുണ്ട്. അതായത് ആ തരത്തിലൊക്കെയുള്ള സപ്പോർട്ട് അപ്പോൾ എല്ലാവരും അതിനകത്ത് വളരെ ഇഴുകിച്ചേർന്ന് പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ പെരുമാറിക്കാൻ തക്കവണ്ണം അത് അവർക്ക് അത് അവർ അവരെ അത് ഫീഡ് ചെയ്തിട്ടുണ്ട് ആര് സംവിധായകൻ. അപ്പോൾ ബാക്കി അത് മാത്രമല്ല ആർട്ട് പിന്നെ അതിനകത്ത് മേക്കപ്പ് ബാക്കിയുള്ള എല്ലാ കല എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രതിഭ മുഴുവൻ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പ്രകാശിപ്പിച്ചു. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് പിന്നെ പ്രേക്ഷകരുടെ കയ്യിലോട്ട് കിട്ടുന്നു.
അവരതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ബാക്കി ഉണ്ടാകുന്നു. ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് അത് പിന്നെ അത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകുന്നത്. അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ലൈറ്റ് ബോയ്സ് വരെയുള്ളവരുടെ ശ്രദ്ധ അതിനകത്ത് വരുമല്ലോ. അങ്ങനെ വരാതെ അങ്ങനെ ഉണ്ടാവാതെ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കലാസൃഷ്ടി അവശേഷിക്കാൻ ഒക്കത്തില്ല. ഇതിൻ്റെ ഒരു റൈറ്റപ്പ് പോകുന്ന സമയത്ത് ഈ കാട്ടുമടം നാരായണൻ മാഷിൻ്റെ ഒരു മന്ത്രവാദത്തിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയ ഈ പടത്തിനകത്ത് അത്തരം ഒരു ആസ്പെക്റ്റിനെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നി. അതർവൈസ് നമ്മുടെ ഇപ്പുറത്ത് നമ്മൾ സയൻറ്റിഫിക് എന്ന് പറയുന്ന ഒരു ശാഖയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ രണ്ട് രീതിയിലും അത് ക്ലബ് ചെയ്തിട്ട് സർ അതിനെ സിനിമയെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് അന്ന് തോന്നിയത്. അപ്പോൾ സർ എങ്ങനെയാണ് അതൊക്കെ സാറിൻ്റെ മനസ്സിലേക്ക്? അതെ, അതെല്ലാം ഈ നമ്മൾ സൈക്കാട്രിയോ അല്ലെങ്കിൽ മന്ത്രവാദത്തിനെയോ ഒന്നും അങ്ങനെ പ്ലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലോ അതിൻ്റെ. അതെല്ലാം നല്ല അനുകൂല ഉപകരണങ്ങളാക്കി മറ്റെന്തോ പറയാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് ഒരു സിനിമയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു സംഭവം എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പറയാനുള്ളതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാണിക്കാവുന്നതൊക്കെ നമുക്ക് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചുള്ളതൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വളരെ വിദഗ്ധമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ദൃശ്യ വിന്യാസം കൊണ്ട് പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. അവരത് വളരെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് പറയാനൊന്നുമില്ല. എന്റെ ഊഴം കഴിഞ്ഞ ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടെ സാറേ. സാർ ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി. സാർ അവസാനമായിട്ട് ഈ സിനിമ ആദ്യന്തം കണ്ടത് എന്നാണെന്ന് ഓർമ്മ എന്താ? അത് ഓർക്കുന്നില്ല. അന്ന് പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ഒരു തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല പ്രതികരണങ്ങൾ കാണികളുടെ ഇടയ്ക്ക് നിന്നും ഉണ്ടാകുന്നതൊക്കെ ഓർക്കുന്നു. ഈ അറ്റ്മോസ്ഫിയറും ഈ അതിനകത്ത് ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന തെക്കിനിയും ഒരു അത്തരം അറ്റ്മോസ്ഫിയർ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ സാർ കടന്നുപോയതാണോ അതേ ഒരു ഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്തരം ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചതാണ്? അല്ല, തെക്കിനിയും പതിനാറുകെട്ടുമൊക്കെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് സുലഭമായിട്ടുള്ളതാണ്. അതല്ലേ, ഇതെല്ലാം സാമൂഹ്യ പരിസരത്തു നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. രജനീഷും ഞാനും തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതാണ്. അതല്ലാതെ അതിന് പുറത്തു നിന്നൊന്നുമില്ല. അപ്പോൾ അത്തരമൊരു ഡ്രൈവ് സാറിൻ്റെ മനസ്സിനകത്ത് അത്തരമൊരു സാധ്യമായത് ഈ പറയുന്ന ടെക്നിയൊക്കെ മനസ്സിലിങ്ങനെ പുഷ്കലമായിട്ട് നിൽപ്പുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബേസ് ഉണ്ടായിരുന്നോ കഥയ്ക്ക്? ഇല്ല ഇല്ല, പിന്നെ അത്തരത്തിൽ ഉള്ള ഒരു കോൺക്രീറ്റ് രഹസ്യമൊന്നും ഇതിനകത്തില്ല രജനീഷേ, കേട്ടോ. അങ്ങനൊന്നുമില്ല. ഇത് നമ്മൾ പറയാൻ എന്തോ ഉദ്ദേശിച്ചിട്ട് അത് ഇന്നതായിരുന്നു എന്നൊക്കെ പറയാനത് ഇല്ലേ, അത് ഏറ്റവും അതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ആസ്വദിക്കുന്നു, അവരെ അലട്ടാതിരിക്കുക, അവരവിടെ അല്ലാതെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ വലിയ പരാക്രമം അങ്ങനെ പരാക്രമങ്ങളൊന്നും നടന്നില്ല. ഇതിനകത്ത് കവിതകൾ രണ്ട് സാറിൻ്റെതാണ്. അത് ഈ കവിത ആകുന്നത് കുത്തിക്കുറിച്ചു, അത്രയേ ഉള്ളൂ. ഇത് അതാ അതിൻ്റെ വാസ്തവം, അപ്പോഴത്തെ മൂഡിലുള്ളതാണല്ലോ അത്. അത് അപ്പൊ ഈ ഒരു നദിയിൽ രണ്ടു തവണ മുങ്ങാനൊക്കത്തില്ല എന്ന് പറയുന്നത് പോലെ അതെന്നോ പോയി അല്ലേ. ഇപ്പോഴും നമ്മൾ അതെല്ലാമല്ലോ. അപ്പൊ ഞാൻ നവീകരിക്കത്തില്ലെന്നാണോ രജനീഷ് വിചാരിച്ചത്? എത്രയോ കാലം കഴിഞ്ഞു, അതിനനുസരിച്ച് ഞാനും മാറിയിരിക്കുമല്ലോ. സാറേ, ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ നീളമുള്ള വഴി, സാർ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു മനസ്സ് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് മണിച്ചിത്രത്താഴ്, വരുവാനില്ലാരും ഈ വിജനമാമി വഴി എന്നുള്ള ആ ശകലം ഇങ്ങനെ മനസ്സിനകത്ത് ആലോചിക്കുന്നുണ്ട്. അത് സാറിൻ്റെയാണ് ആ കവിതയും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് എത്ര റിലേറ്റ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, നമ്മുടെ കയ്യിലുള്ള അറിവ് മാത്രം വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ചിന്ത പോകുന്നത്. രജനീഷ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ തോന്നി. വിജനമാമി വഴി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഒരു വഴി, നീളമുള്ള വഴിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് സാറിൻ്റെ ഇവിടുത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം? ജീവിതം വളരെ സരസകോമളം, ആവേശഭരിതം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണല്ലോ എല്ലാരും, അല്ലാതെ അല്ലേ വിഷ്ണു? പിന്നെ എല്ലാരും ഒറ്റയ്ക്കാണ്. ഇപ്പൊ നമ്മുടെ ആ ഏകാന്തത വളരെ ഇതാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോഴേ പിന്നെ ഇരട്ടയ്ക്കാകാൻ പറ്റത്തുള്ളൂ അല്ലേ.
അത് ആദ്യമേ വരട്ടെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അല്ലേ, അവരുടെ മനോഹരമായ ഏകാന്തത വളരെ അർത്ഥവത്താണ്, വളരെ സർഗാത്മകമാണ്. അതൊക്കെ എനിക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് വേറെ പ്രത്യേകതയൊന്നുമില്ല. അല്ല സാറെ, ഒരു കൂടെ ചെയ്യാം. നമ്മൾ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന വിഷ്ണു ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ജനിക്കുന്നതിന്, അതായത് വിഷ്ണു ജനിക്കുന്നതിന് മുമ്പാണ് ഈ സിനിമ ഇറങ്ങി, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ അത്തരക്കാർക്ക് ഈ പറയുന്ന സാറിൻ്റെ ഒരു ഹർഷം, ഇല്ലെങ്കിൽ ഒരു അത്തരം ഒരു 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 മനസ്സിൻ്റെ സന്തോഷം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാറ്? ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്തായിരിക്കും പറയുക? ഇല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരിൽ നിന്നും വല്ലതൊക്കെ നമുക്കല്ലേ കിട്ടുന്നത് അല്ലേ? അവരുടെ ഹർഷത്തിൻ്റെ രഹസ്യങ്ങളും അവരുടെ സന്തോഷത്തിൻ്റെ പിന്നെ അതിൻ്റെ മായാ തലങ്ങളും ഓക്കെ അവർ എനിക്കല്ലേ, നമുക്കാണ് പകർന്നു തരേണ്ടത്. അല്ല, അവരെ ഇനി ഇപ്പം നമ്മളെന്താണ്, അവർ ഈ ഇതുവരെയുള്ള അറിവിൻ്റെ മേളിലാണ് നിൽക്കുന്നത് അല്ലേ? ഈ ഇന്നോളം അങ്ങനെയാണല്ലോ, പുതിയ ജനറേഷൻ ഇതുവരെയുള്ള അറിവിൻ്റെ ഉച്ചയ്ക്കാണ്, തുടർച്ചയാണ് അവർ. ആ, അവരതിൻ്റെ ഉച്ചയ്ക്കാണ്, ഇത്രയും കഴിഞ്ഞിട്ടില്ലേ. പിന്നെയാണ് ആ പിന്നെ വന്നിട്ട് അതും ആർജിച്ച അതിൻ്റെ അപ്പുറത്തോട്ട് പുതിയ അറിവുകളും നേടി നിൽക്കുക. അപ്പോൾ അവരിൽ നിന്ന് നമുക്കാണ് കേൾക്കാനുള്ളത്. സാർ ഇപ്പം എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഭരതൻ എഫക്റ്റിന് ശേഷം ഒരു പടവും കൂടെ ചെയ്തില്ലേ സാർ? അതെ അതെ, അവർ അപ്പം എഴുത്ത് വിടിഞ്ഞ നനസ്യൂതം നടക്കണുണ്ട്. അതെ, കൗതുകം തോന്നി വരുന്നവർ പഠിക്കും. അത് പിന്നെ അത് അവർ അതെ അത് പഠിക്കാനൊക്കെ താല്പര്യം ഉള്ളവർ. ഇപ്പം ഇപ്പോൾ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ഡയറക്ടോറിയൽ ആവശ്യത്തിന് വേണ്ടി ഉള്ള എഴുത്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങ് അടച്ചല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ഇപ്പോൾ ഇത് സടവുടഞ്ഞ് എണീക്കുന്നുണ്ട്. സാറിൻ്റെ ഭരതൻ എഫക്റ്റ് ശരിക്കും ഒരു സയൻസ് ഫിക്ഷൻ മലയാളത്തിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്. സയൻസിൻ്റെ എലമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഒരു സമ്പൂർണ്ണ സയൻസ് ഫിക്ഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ തന്നെ സിനിമകൾ വരാറില്ല. അതിൻ്റെ ഒരു 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 ഇതായിരുന്നു ശരിക്കും ഭരതൻ എഫക്റ്റ്. പക്ഷെ അത് തിയേറ്ററിൽ അത്ര നന്നായില്ല. സാറ് അതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ആ കാലത്ത്? ഇത്ര ഭംഗിയായിട്ടത് വന്നില്ല എന്നുള്ളതാണ് അഭിപ്രായം കേട്ടത്. അവർക്ക് വെക്കുന്നത് പോലെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സാർ വായന കുറച്ച് അധികമുള്ള ആളാണ് തോന്നുന്നു, ദാർശനികമായി സംസാരിക്കുന്നത്. സാർ പൊതുവിൽ ഒരു കുറച്ചുകൂടെ ഒരു ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വർത്തമാനം പറയുമ്പോഴും ഒക്കെ ആത്യന്തികമായി സാർ ആലോചിച്ച് പോയിട്ടുള്ള കുറേ ലേയേഴ്സ് ഉണ്ടാവും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇതെവിടെയാ ഉത്തരം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ പറയുന്നതൊക്കെ ഉത്തരങ്ങളിലേക്കുള്ള വഴികളാണെന്നുള്ളത് ഞാൻ ചിന്തിക്കാതെ, ഞാൻ ചിലപ്പോഴൊക്കെ വർത്തമാനം പറയുമ്പോൾ ഏതെങ്കിലും ചോദ്യത്തിലേക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് സാറിനെ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പോലെ തോന്നിയോ? ഇല്ല, അങ്ങനെയില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രജനീഷ് കൃത്യം അറിയണമെന്ന് ശാഠ്യം ഞാനും പിടിക്കരുതല്ലോ. അപ്പോൾ അതിനെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. അല്ല, സാർ ഉപയോഗിക്കുന്ന കലയിലും ഇത്തരത്തിലുള്ളൊരു ഇതാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് സാറ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങും, അങ്ങനെയാണെങ്കിൽ കാലാധിവർത്തിയാവുള്ളൂ എന്നുള്ളത് ഒരു ഒരു നമ്മൾ അങ്ങനെ ബോധപൂർവമായിട്ടല്ല. ഈ ഋജുവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ വന്നതായിരിക്കും അതെന്ന് തോന്നുന്നു. അതല്ലാതെ അതിനകത്ത് വലിയ അക്കാഡമിക് ശാഠ്യങ്ങളോ വക്രതയോ ഒന്നും ഇല്ല. ഒരു ഗ്രാമീണ ലാളിത്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. അതെല്ലാം അതിനകത്തൊന്നും നമുക്ക് വലിയ പാണ്ഡിത്യം ഇല്ല. ഇത് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിലയിരുത്താനൊന്നും എനിക്ക് വലിയ പാഠമില്ല. പിന്നെ ഫിലോസഫി എല്ലാവരിലും ഉണ്ട്, എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നത് പോലും ഫിലോസഫി. അതുപോലെ ഫിലോസഫി നാടകം എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് അസാധാരണമാണ്, നാടകം എന്ന് പറയുന്ന ആശയം, ഫിലോസഫിയും ഒക്കെ അത് എല്ലാവരിലും ഉണ്ട്, ആരെങ്കിലുമൊക്കെ. പിന്നെ അക്കാഡമിക്കായിട്ടൊക്കെ വലിയ സങ്കേതങ്ങളിലൂടെ ചിലരെ അവതരിപ്പിക്കുന്നു. വളരെ ഗ്രാമീണമായിട്ട് നമ്മൾ കേൾക്കുന്നതിലും കാണുന്നതിലും എല്ലാം ഈ പിന്നെ വളരെ അതിശയകരമാണ്. അതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു നമ്മുടെ ആ ഭാവപരിസരം ഒക്കെ അത് എന്തിലും അതുണ്ട്. ഒരു പ്രത്യേക സ്കൂളിൻ്റെയോ ഒന്നുമല്ല, എല്ലാവരുടെയും മനസ്സിൽ ഈ തത്വവിചാരപരമായ കാര്യങ്ങളുണ്ട് സദാ.
പിന്നൊരു കാര്യമുള്ളത്, ഈ ഗംഗയുടെ ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ, അയാളോട് തന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക, ഇല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ടാണ് ഒപ്പം നടക്കുന്നത്, അയാളുടെ മാനസിക വ്യാപാരമാണ് നമ്മൾ ആ സിനിമയിൽ കൊണ്ടുപോകുന്നത്. ഈ ഗംഗയോട് കുറച്ച് കൂടുതൽ അടുത്ത് നിന്നാണ് സർ എഴുതിയിരിക്കുന്നത്. ഈ ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുകയായിരുന്നോ, അതെ ഗംഗയുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് ബാക്കി എല്ലാവരിലും എലമെൻറ്റ്സ് കൊണ്ടുവരികയായിരുന്നോ എന്നുള്ളത് എഴുത്തില് സർ എന്ത് രീതിയാണ് പുലർത്തിയെന്ന് അറിയാൻ വേണ്ടി. രജനീഷ് എന്താണ് തോന്നിക്കുന്നത്? അതെ, അതാണ് 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 ആയിരിക്കും ശരിയായ ഉത്തരം. എനിക്ക് അവിടെ എങ്കിലും ചുമ്മാ ചോദിച്ച ഗംഗയോട് കുറച്ചൊരു കൂറ് കൂടുതൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയം. അതിപ്പോ അത് രജനീഷിന്റെ വകയാണ്, അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം കയ്യിലുണ്ട് കേട്ടോ. സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഭയങ്കര രസമായിട്ട് എനിക്ക് 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 വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുപോലെ ഇരിക്കുന്ന അടുക്ക വന്ന് വീണല്ലോ നിങ്ങൾ എന്റെ ഈ മുഷിപ്പൻ സംസാരമൊക്കെ കേൾക്കാം. വിഷ്ണുവും രജനീഷും പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് അലോഷി അബിത അബിത അലോഷി അലോഷിയെ എല്ലാരെയും ഈ സന്ധ്യയിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് വളരെ സന്തോഷം. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.